ஹரே ராம 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 ஹரே 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 கிருஷ்ண ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே 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 ராம ஹரே ராம 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 ஹரே 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 கிருஷ்ண ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே 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 ராம ஹரே ராம 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 ஹரே 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 கிருஷ்ண ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே 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 ராம 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 ஹரே 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 கிருஷ்ண ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே ஹரே ஸ்ரீ குருப்போ நமஹ. ராமாய ராமபத்ராய ராமச்சந்திராய வேதசே ரகுநாதாய நாதாய சீதாயாஹ் பதயே நமஹ. மனோஜவம் மாருததுல்ய வேகம் ஜிதேந்திரியம் புத்திமதாம் வரிஷ்டம் வாதாத்மஜம் வானரயோதமுக்ரம் ஸ்ரீராமதூதம் சிரசா நமாமி. ஸ்ருதிஸ்மிருதிபுராணானாமாலயம் கருணாலயம் நமாமி பகவத்பாதசங்கரம் லோகசங்கரம். யோந்தஃ ப்ரவிஷ்ய மம வாசமிமாம் ப்ரசுப்தாம் சஞ்சீவயத்யகிலசக்திதரஸ்வதாம்னா அந்யாம்ச்சஹஸ்தசரணஸ்ரவணத்வகாதீன் ப்ராணான் நமோ பகவதே புருஷாய துப்பியம். സജ്ജനങ്ങളുടെ പാദാന്തികത്തിൽ വിനമ്രമായിരിക്കുന്ന നമസ്കാരം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പുണ്യക്ഷേത്രത്തിൽ തുടർന്നു വരുന്നതായ നാരായണീയ സത്രത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കുവാനും ശ്രോതാക്കളായിരുന്നു കൊണ്ട് ആ ഭഗവത് കഥാമൃതത്തെ ആവോളം പാനം ചെയ്യുവാനും അവസരം ലഭിച്ച ഓരോ സജ്ജനങ്ങൾക്കും ആവർത്തിച്ച് പാദ നമസ്കാരം ചെയ്യുകയാണ്. വലിയൊരു പരിധി വരെ ശ്രോതാക്കളെക്കാൾ പെട്ടെന്ന് താന്നാണ് വക്താക്കൾ ഇരിക്കുക എന്ന് പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് മാത്രമാണ് ഒരു വക്താവിനോട് വന്നിട്ട് പറയാൻ പറ്റുക. ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് ആദ്യന്തം കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ആ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഉപനിഷത്തിൽ പറയും, ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യോ എന്നാണ് പറയുക. കേൾക്കാനായിട്ട് ആളുകൾക്ക് ആളുകളെ കിട്ടാൻ തന്നെ കുറവാണ് എന്ന് മാത്രമല്ല സാഹചര്യം കുറവാണ്. അതൊരു വലിയ ഭാഗ്യമാണ് എന്നാണ്. കേൾക്കാൻ ഉണ്ടാവുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ് പറയുന്നത്. പറഞ്ഞു തരാൻ ഒരു ആചാര്യനുള്ള ആളുകളാണ് ഏറ്റവും പെട്ടെന്ന് അറിയുക. പറയണവരെക്കാളും കേൾക്കണവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്നായിട്ട് അറിയുക. അതുകൊണ്ട് ഭാഗ്യാതിരേഖം കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും, ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരും. സജ്ജനങ്ങളായ അവരെയാണ് ആദ്യം നമസ്കരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ സത്രത്തിന്റെ പര്യവസാനത്തിന് ഒരു ദിവസം മുൻപ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ നാം ഇവിടെ വിചാരം ചെയ്യാൻ പോകുന്നത് നാരായണീയത്തിന്റെ 90-ാമത്തെ ദശകമാണ്. വിഷ്ണു മഹത്വ സ്ഥാപനം എന്നാണ് ഈ ഒരു ദശകത്തിന് നൽകിയിരിക്കുന്നതായിട്ടുള്ള പേര്. ഭഗവാന്റെ, മഹാവിഷ്ണുവിന്റെ മഹത്വത്തെ സ്ഥാപിക്കുക, അതാണ് ഈ ഒരു ദശകത്തിന്റെ ഉദ്ദേശം. അപ്പൊ മഹത്വത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വത്തിന് എന്തെങ്കിലും ഇളക്കം തട്ടിയിട്ട് ഉറപ്പിച്ചു നിർത്തുക എന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഭഗവൻ മഹത്വത്തിന് പ്രത്യേകിച്ച് ഇളക്കമൊന്നും തട്ടിയിട്ടില്ല, തട്ടാനുമില്ല. പിന്നെന്താ സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇളക്കമുള്ളത് പൊതുവെ ബാക്കിയുള്ളവരുടെ മനസ്സിലാണ്.
നമ്മുടെയൊക്കെ മനസ്സിലാണ് ഇളക്കമുള്ളത്. സംശയമൊഴിഞ്ഞിട്ട് ഒരു നേരം സാധാരണ ആരുടെയും മനസ്സിനുണ്ടാവാറില്ല. സംശയാത്മിക അന്തഃകരണവൃത്തി ഈ മനഃ എന്നാണ് മനസ്സിന് പറയുന്നതായ ഒരു നിർവചനം. സംശയത്തിന്റെ രൂപത്തിലുള്ളതായ ഒരു അന്തഃകരണ വൃത്തിയാണ് നമ്മുടെ മനസ്സ്. മനസ്സ് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അത് ശരിയാണോ ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, ചെയ്യണോ ചെയ്യാണ്ടിരിക്കണോ, ഇപ്പൊ ചെയ്യണോ പിന്നെ ചെയ്യണോ, ഇങ്ങനെ എപ്പോഴും സംശയമാണ്. അപ്പൊ ഈ സംശയത്തിനിടയ്ക്ക് ഒരു മിന്നായം പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിശ്ചയിക്കും. ആ നിശ്ചയത്തിൽ വിവേകത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നിശ്ചയം നല്ലതിനാവും, ഇല്ലാന്നുണ്ടെങ്കിൽ പാളിപ്പോവും. ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. അപ്പോ ആ മനസ്സിൽ ഉണ്ടാകുന്ന സംശയത്തിന് നിവൃത്തി വരുത്തിക്കൊണ്ട് ഭഗവൻ മഹത്വത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ദശകം ചെയ്യുന്നതായിട്ടുള്ള ധർമ്മം. ഇപ്പൊ വിഷ്ണു മഹത്വ സ്ഥാപനം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സംശയം ഉണ്ടാവും, വിഷ്ണുവിന് മാത്രമേ ഭഗവാന് മാത്രമേ മഹത്വം ഉള്ളോ, വേറെ ആർക്കും മഹത്വം ഇല്ലേ? 90-ാം ദശകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനാണ് മഹത്വം കൂടുതൽ, ഇതരരായിരിക്കുന്ന ഈശ്വരീയ സത്തകളെക്കാളൊക്കെ തന്നെ മഹത്വം ഏറ്റവും അധികരിച്ചിരിക്കുന്നത് ഭഗവാനാണ് മഹാവിഷ്ണുവിനാണ് എന്നാണ്. അതോടുകൂടിയിട്ട് മനസ്സാകെ അങ്കലാപ്പിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും നാളും ശിവനെ ഭജിച്ചത് വെറുതെയായോ, ഇത്രയും നാളും ഗണപതിയെ ഭജിച്ചത് വെറുതെയായോ, ഇത്രയും നാളും അമ്മയെ ദുർഗയെ ഭഗവതിയെ ഭദ്രകാളിയെ ഒക്കെ ഭജിച്ചത് വെറുതെയായോ? അപ്പൊ മഹത്വം കൂടുതല് മഹാവിഷ്ണുവിനാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ മഹത്വം കുറവാണോ? ഇങ്ങനെയൊക്കെയുള്ളതായ അപകടകരങ്ങളായിരിക്കുന്ന സംശയങ്ങൾ മനസ്സിലുണ്ടാവും. കാരണം മനസ്സ് ശീലിച്ചിരിക്കുന്നത് അങ്ങനെ സംശയിക്കാനാണ്. ഒന്നിന്റെ മഹത്വത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സ് വിചാരിക്കുന്നു അപ്പൊ ബാക്കിയുള്ളതിനൊന്നും മഹത്വമില്ല. ആണല്ലോ, പൊതുവെ ലോക സ്വഭാവം അങ്ങനെയാണ്. ഒരാളെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് അപ്പൊ ബാക്കിയൊക്കെ മോശം, ഞാനും മോശം, അവൻ മാത്രമേ നല്ലുള്ളൂ, അവള് മാത്രമേ കൊള്ളാവണുള്ളൂ, അപ്പൊ ഞാൻ ആരാ? ഇങ്ങനെ ശീലിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് ശീലിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചിന്തിക്കാൻ ശീലിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒന്നിന്റെ മഹത്വം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബാക്കിയുള്ളതിനൊന്നും മഹത്വം ഇല്ല എന്നല്ല. നേരെ മറിച്ച് നമ്മുടെ ദൃഷ്ടികോൺ, നമ്മുടെ വീക്ഷണകോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരേ കാര്യത്തെ തന്നെ നമുക്ക് പല തരത്തിൽ, പല കോണുകളിൽ നിന്നും, പല രീതിയിൽ ഒക്കെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. രണ്ടും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരമുണ്ട്, 4 എന്നൊരു ഉത്തരമുണ്ട്. പക്ഷേ അതിന് വേറെ ഉത്തരങ്ങളും ഉണ്ട്. 1+1+1+1, 3+1, 5-1, ഇങ്ങനെ ധാരാളം ഉത്തരങ്ങളുണ്ട്. ഇതേപോലെ നാം ശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വീക്ഷണത്തിൽ ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു നോക്കിക്കാണൽ നമ്മളെ പഠിപ്പിക്കുകയാണ് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാടവർക്ക് ഈ ദശകത്തിൽ കൂടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു മഹത്വ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തൊരു പേരാണ്. ഈ ദശകത്തിൽ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തൊരു പേരാണ് ഈ ദശകത്തിന്റെ പേര് വിഷ്ണു മഹത്വ സ്ഥാപനം എന്നുള്ളത്. അപ്പൊ ആ വിഷ്ണുവിന്റെ മഹത്വത്തെ സ്ഥാപിക്കുക എന്നുള്ള കാര്യമാണ് ഈ ദശകത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊക്കെ മോശമാണ് എന്നുള്ളൊരു അർത്ഥം വരണില്ല. മറിച്ച് ഇതിനെ നോക്കിക്കാണേണ്ടത് ഒരു പ്രത്യേക തരത്തിലാണ്. അതാണ് ഈ ദശകത്തിലെമ്പാടും ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ദശകം ആരംഭിക്കുന്നത് ൃഗഭൃഗുമുനിമോഹിന്യംപരീഷാതിവൃത്തേഷ്വൈ തവ ഹി മഹത്വം സർവശർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവഭാതം തദ്ധിരൂപം തവൈവാം. ഈ ഒരു ശ്ലോകം കൊണ്ടാണ് ഈ ദശകം ആരംഭിക്കുന്നത്. 1, 2, 3 കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വൃക ഭൃഗു മുനി മോഹിനി അംബരീഷാദി വൃത്തേഷു, വൃഗാസുരന്റെ കഥ, അതുപോലെ ഭൃഗു മുനിയുടെ കഥ, അംബരീഷന്റെ കഥ, മോഹിനിയുടെ കഥ, ഇത്തരം കഥകളിൽ കൂടിയിട്ടൊക്കെ ഭാഗവതം കേട്ടിട്ടുള്ള, നാരായണീയം കേട്ടു വന്ന എല്ലാവർക്കും ഈ കഥകൾ സുപരിചിതങ്ങളാണ്.
അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും ഇനി കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ കഥകളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ കഥകളിലെല്ലാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മഹാത്മ്യമാണ്. മൃഗാസുരന്റെ കഥ നമുക്കറിയാം, ആരുടെ മുന്നിൽ കൈ തലയിൽ കൈ വെച്ച് കഴിഞ്ഞാലും അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നല്ല, ഭസ്മമായി പോകണം എന്നുള്ളതാണ് മൃഗാസുരം വാങ്ങിച്ചതായിട്ടുള്ള വരം. അപ്പൊ അങ്ങനെ ഒരു അപകടകരമായിരിക്കുന്ന ഒരു വരം കൊടുത്തു ആര്? മഹാദേവൻ. അപ്പോ ആ വരം കൊണ്ടുണ്ടാകുന്നതായ ഉണ്ടായതായ ദോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങാണ് ഒരു ഉപായം കണ്ടെത്തിയത്. അപ്പൊ ആ കഥയിൽ കൂടിയിട്ട് കടന്നു പോകുമ്പോൾ, അതുപോലെ ഭൃഗു മഹർഷിയുടെ കഥയിൽ കൂടിയിട്ട് കടന്നു പോകുമ്പോൾ, ഭൃഗു മഹർഷിയുടെ കഥയും അറിയാമല്ലോ, ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും മാഹാത്മ്യം എന്നുള്ളതിന് ദേവന്മാർക്ക് ഒക്കെ ഒരു സംശയം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അത് തീർക്കാനായിട്ട് ഭൃഗു മഹർഷിയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അദ്ദേഹം ബ്രഹ്മലോകത്ത് ചെന്നു, അനുവാദം കൂടാതെ കടന്നു ചെന്നു, ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അതുപോലെ കൈലാസത്തിൽ ചെന്നു, അതുപോലെ തന്നെ കടന്നു ചെന്നപ്പോ മഹാദേവനും ദേഷ്യം ദേഷ്യം വന്നു എന്നൊക്കെ പറയുന്നത് ഒരു കാല്പനികമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. അല്ലാതെ ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ദേഷ്യം വരണം, നമുക്ക് ചിന്തയുണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വരണം അല്ലെ? അങ്ങനെയല്ല, ദേഷ്യം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ ഗുണങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് പറഞ്ഞാല് എളുപ്പത്തിൽ പിടികിട്ടും. അപ്പൊ കൈലാസത്തിലും അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. അപ്പൊ ഉണർത്താൻ വേണ്ടിട്ട് ചവിട്ട് വെച്ചു കൊടുത്തു. ഭഗവാൻ ഉരുണ്ട് വരണ്ട് താഴെ വീണ് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടി എണീറ്റ്, അയ്യോ മഹർഷേ അങ്ങ് എപ്പോഴാണ് വന്നത്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, എന്നെ ചവിട്ടിട്ട് അങ്ങയുടെ കാലിന് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കാലെടുത്ത് കയ്യിൽ വെച്ച് തടവി കൊടുത്തു എന്നാണ്. അപ്പൊ ഈ ഒരു കഥ, ഇതുപോലെ അംബരീഷ ചരിതം, വിഖ്യാതമായ അംബരീഷ ചരിതം, മോഹിനി അവതാരത്തിന്റെ കഥ, ഇങ്ങനെയുള്ള കഥകൾ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇത്തരം കഥകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതിലെല്ലാവരും വരുന്നുണ്ട്. ദേവന്മാര് വരുന്നുണ്ട്, ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് വരുന്നുണ്ട്, അതേപോലെ മഹാദേവൻ വരുന്നുണ്ട്. ഈ കഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോ ഭഗവാനെ, അങ്ങേക്കാണ് മഹത്വം കൂടുതൽ എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങയുടെ മഹത്വമാണ് ഇവിടെ എല്ലാം. തവഹി മഹത്വം സർവസർവാതിചൈത്രം ഇഹസ്ഥിതം എന്നാണ്. എല്ലാ ദേവന്മാരെക്കാളും സർവനേക്കാളും മഹാദേവനേക്കാളും ഒക്കെ തന്നെ മഹത്വം അങ്ങേക്കായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്താണെന്നുള്ളത് മുന്നോട്ട് നോക്കുന്നുണ്ട് നമ്മൾ. നിഷ്കളാർവാക ഭിന്നം കിമപിയത് അവഭാതം തദ്രൂപം തവൈവ ഹി. ഈ പ്രപഞ്ചത്തില് 30 കോടി കണക്കിന് ഈശ്വരന്മാരെ നമുക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ഭജിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഈശ്വരന്മാരെ പറ്റിയിട്ട് നമുക്കറിയാം. ഇതിലേതൊക്കെ തരത്തിലുള്ളതായ ഈശ്വരന്മാരുണ്ടോ, ഏതൊക്കെ പേരുകളോടുകൂടി, ഏതൊക്കെ രൂപങ്ങളോടുകൂടി, ഏതൊക്കെ ഭാവങ്ങളോടുകൂടി, എത്ര തരത്തിൽ ഉപാസനാമൂർത്തികളുണ്ടോ, അവയിലെല്ലാവയിലും വച്ചിട്ട് അങ്ങയുടെ മഹത്വമാണ് ഏറി നിൽക്കുന്നത് എന്ന് ഈ പറഞ്ഞതായിരിക്കുന്ന പുരാണാദികളിൽ കൂടിയിട്ടും മറ്റൈതിഹ്യങ്ങളിൽ കൂടിയിട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവും. എന്താ ഇതിന്റെ തത്വം എന്നുള്ളത് മുന്നോട്ട് പറഞ്ഞു 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 പോകുമ്പോൾ കാണുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠ പദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. ഭഗവാൻ മഹാവിഷ്ണുവിനാണ് മഹത്വം കൂടുതൽ എന്ന് പറയുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് ശിവൻ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എന്നെയും മഹാവിഷ്ണുവിനെയും രണ്ടായിട്ട് ഭിന്നരായിട്ട് കാണുന്നവരാരാണോ അവരാണ് മഹാപാപികൾ എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ മഹാദേവൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ പറഞ്ഞ മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ ഇങ്ങനെയൊക്കെയുള്ളതായ മൂർത്തികളിൽ നിന്നുമെല്ലാം മഹാവിഷ്ണുവിന് മഹത്വം ഏറുന്നു എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞതായ ആ ഒരു അഭേദത്തിന് വിരുദ്ധമല്ലേ ഇവിടെ പറയേണ്ടത്? സംശയം ഉണ്ടാവും. ഭാഗവതത്തിൽ പറയണത് എല്ലാവരും ഒന്ന് തന്നെയാണ്, എനിക്കും മഹാവിഷ്ണുവിനും തമ്മിൽ ഭേദമൊന്നുമില്ല, ശിവനും വിഷ്ണുവിനും തമ്മിൽ ഭേദമില്ല,
എന്നിട്ട് ഇപ്പൊ പറയുന്നു ഭഗവാനാണ് മഹത്വം കൂടുതൽ. അപ്പൊ ആ പറഞ്ഞ അഭേദത്തിന് ഇവിടെ വൈരുദ്ധ്യം വരണില്ലേ എന്നൊരു സംശയം. ഇത് ശൈവന്മാർ കൂടുതലും ഉന്നയിക്കും. നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭാരതത്തില് ഇടക്കാലത്ത്, പണ്ട് കാലത്തൊന്നും ഇല്ല, ഇടക്കാലത്ത് ശൈവന്മാരെന്നും വൈഷ്ണവന്മാരെന്നും ശാക്തേയന്മാരെന്നും ഗാണപത്യന്മാരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അനേകം മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകം മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭിന്നരായിരിക്കുന്ന മതങ്ങൾ എന്നുള്ള അർത്ഥമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശിവനെ പ്രധാനമായിട്ട് ഭജിക്കുന്ന ആളുകള്, ശിവനാണെല്ലാം എന്ന് കരുതുന്ന ആളുകൾ ശൈവന്മാര്. വിഷ്ണുവാണ് ഏറ്റവും മാഹാത്മ്യം ഏറിയ ഒരു ഈശ്വരൻ എന്ന് കരുതുന്ന ആൾക്കാര് വൈഷ്ണവന്മാര്. അതല്ല, ഭഗവതിയാണെന്ന് കരുതുന്ന ഒരു ശാക്രേയര്, ഗണപതിയാണെന്ന് കരുതുന്ന ഒരു ഗാണപത്യന്മാര്, ഇങ്ങനെ പലതരം മതങ്ങളുണ്ട്. സൗര്യമതമുണ്ട്, ധാരാളമുണ്ട്. അപ്പൊ ഓരോ മതക്കാരും എന്ത് ചെയ്യും, അവരവരുടേതായിരിക്കുന്ന ഉപാസനാമൂർത്തിയാണ് ലോകത്തെ ഏറ്റവും കേമനായ ഉപാസനാമൂർത്തി എന്ന് ശഠിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വൈദികകാലം മുതലെയുള്ള മതങ്ങളൊന്നുമല്ല, ഇടക്കാലത്ത് സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില വൈരൂപ്യങ്ങളും വൈകൃതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കോണിൽ നോക്കുമ്പോൾ വൈരൂപ്യവും വൈകൃതവും ഒക്കെയാണ്, മറ്റൊരു കോണിൽ നോക്കുമ്പോൾ അങ്ങനെ അല്ല. എന്തായാലും കാലം മുന്നോട്ട് പോകുമ്പോൾ കുറെയൊക്കെ ഒരു 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 ക്ഷയം നമ്മുടെ ആശയങ്ങൾക്കും ഒക്കെ ഉണ്ടാവും, പല കാരണങ്ങൾ കൊണ്ട്, എല്ലാത്തിനും ഉണ്ടാവുമെന്നല്ല. അതുകൊണ്ട് ശൈവന്മാര് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല, അതിന്റെ അടുത്തൂടെ എങ്ങും പോവില്ല. വൈഷ്ണവന്മാര് ശൈവക്ഷേത്രങ്ങളുടെ ഏഴ് ലോകത്തൂടെ പോവില്ല. ശാക്രയന്മാരിൽ രണ്ടിലും പോവില്ല. എന്നിങ്ങനെയുള്ള രീതിയില് പലതരത്തിലുള്ളതായ തെറ്റിദ്ധാരണകൾ കൊണ്ടും ആളുകൾ പലതരത്തിൽ ഈ മതങ്ങളെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോ അതാത് ആശയങ്ങളുടെ, അതാത് മതങ്ങളുടെ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ഉത്കർഷത്തിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ളതായ ഗ്രന്ഥങ്ങള്, പലതരത്തിലുള്ളതായ ആശയങ്ങള്, സിദ്ധാന്തങ്ങള് ഇതൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ശൈവന്മാര്, ശിവനെ പ്രധാനമായിട്ട് ഉപാസിക്കുന്നവരായിരിക്കുന്ന ശൈവന്മാര്, അവര് ശിവപഞ്ചകം എന്നുള്ള രീതിയില് അവര് വിശദീകരിച്ചു വന്നതായിരിക്കുന്ന ഒരു തത്വമുണ്ട്. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ഈശ്വരൻ, സദാശിവൻ എന്നിങ്ങനെ ഒരു അഞ്ച് തത്വങ്ങൾ, അഞ്ചു മൂർത്തികൾ ശൈവന്മാര് പറഞ്ഞു വന്നിരിക്കുന്ന ശിവപഞ്ചകം എന്നൊരു സിദ്ധാന്തത്തിൽ വ്യവഹരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പൊ ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ശൈവന്മാര് പറയുമ്പോൾ ഈ ബ്രഹ്മാവാകട്ടെ മഹാവിഷ്ണു ആകട്ടെ ഇതൊക്കെ ശിവന്റെ തന്നെ അംശങ്ങളാണ് എന്ന് ശൈവന്മാര് പറയും. വൈഷ്ണവന്മാര് പറയുകയാണെന്ന് ഇതൊക്കെ മഹാവിഷ്ണുവിന്റെ അംശങ്ങളാണ് എന്ന് പറയും. ശാക്രേയന്മാര് പറയുമ്പോൾ ഇതൊക്കെ ശക്രിയുടെ അംശങ്ങളാണെന്ന് പറയും. അപ്പൊ ഇതെല്ലാം പരസ്പര വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെയാണ്, മറ്റൊരു കോണിൽ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയാണ്. രണ്ടും രണ്ടും, നാല് ഒന്ന് കൂട്ടിയാലും അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഒക്കെ നാല് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ, ഓരോ ഉപാസനാവിധികളിൽ കൂടിയിട്ട്, ഓരോ ദൃഷ്ടികോണുകളിൽ കൂടിയിട്ടൊക്കെ നോക്കുമ്പോൾ ഓരോ തരത്തിൽ സത്യം വെളിപ്പെടും, തത്വത്തെ വെളിപ്പെടും. അപ്പോൾ അവനവന്റെ മനസ്സിന് യോജിക്കുന്ന, അവനവന്റെ ഒരു 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 ഇഷ്ടത്തിന് യോജിക്കുന്ന, അവനവന്റെ സാഹചര്യത്തിന് ഇണങ്ങുന്ന, അങ്ങനെയൊക്കെയുള്ളതായ ഒരു തത്വത്തെ ഒരാൾ അറിയുമ്പോൾ അയാൾ അതാണ് പ്രധാനം എന്ന് കരുതി അതിനെ സ്വീകരിക്കും. ഇപ്പൊ കണക്ക് ഇഷ്ടമുള്ള കുട്ടികൾ SSLC പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്ക് മെയിനായിട്ട് എടുത്ത് പഠിക്കാൻ പോകും. ഇംഗ്ലീഷ് ഇഷ്ടമുള്ള കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും, സയൻസ് ഇഷ്ടമുള്ളവർ സയൻസ് പഠിക്കാൻ പോകും, സംസ്കൃതം ഇഷ്ടമുള്ളവർ സംസ്കൃതം പഠിക്കാൻ പോകും. എന്നുവെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊന്നും പഠിക്കണ്ട, അതുകൊണ്ടല്ല. ബാക്കിയുള്ള ഒരു വിഷയവും ഇഷ്ടമില്ല, അതുകൊണ്ടുമല്ല. നേരെ മറിച്ച് എൻ്റെ മനസ്സിന് അല്ലെ എൻ്റെ സാഹചര്യത്തിന് ഒക്കെ ഇഷ്ടം ഇത് പ്രധാനമായിട്ട് പഠിക്കുന്നതാണ്, അതുകൊണ്ടാണ് കുട്ടികൾ അതെടുത്തു പോകുന്നത് എന്നതുപോലെ, ഓരോ ഉപാസകന്മാർക്കും അവരുടെ മനസ്സിന്, അവരുടെ സാഹചര്യത്തിന്, അവരുടെ ആശയ ലോകത്തിന് ഒക്കെ ചേരുന്ന, പെട്ടെന്ന് ഇണങ്ങാൻ പറ്റുന്നതായിരിക്കുന്ന ഓരോ തത്വങ്ങളെ കാണുമ്പോൾ അവരതിനെ പ്രധാനമായിട്ട് എടുത്ത് മുന്നോട്ട് പോകും. അപ്പൊ ശൈവന്മാര് ശിവതത്വത്തെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്, കാരണം അവർക്ക് ഉപാസിക്കാനായിട്ട് ഏറ്റവും എളുപ്പം തോന്നിയത്, അവർക്ക് അറിയാനായിട്ട് ഏറ്റവും ഇണക്കം തോന്നിയത് ഒക്കെ ശൈവതത്വമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവരങ്ങനെ
അവരുടെ ആശയ ലോകത്തെ വിസ്തൃതമാക്കി, അവരുടെ സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തി. അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു സിദ്ധാന്തമാണ് ശിവപഞ്ചകം എന്ന് പറയുന്നത്. വളരെ വിസ്തൃതമായ ഒരു സിദ്ധാന്തമാണ് ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. സിദ്ധാന്ത ശൈവം എന്നുള്ള ഒരു തരത്തില് ദക്ഷിണ ഭാരതത്തില്, അതുപോലെ ഉത്തര ഭാരതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യം ഉള്ളതാണ് കാശ്മീരി ശൈവിസം, കാശ്മീര ശൈവം. ആ ശൈവ ദർശനത്തിൽ ധാരാളം ഉപവിഭാഗങ്ങളും ശാഖോപശാഖകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. ശൈവാഗമങ്ങൾ അനവധിയാണ്. ആ ശൈവാഗമങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായ ശാസ്ത്ര ശാഖകൾ അനവധിയാണ്, സാഹിത്യ ശാഖകൾ അനവധിയാണ്. വളരെ സമ്പന്നമായ ഒന്നാണ് ഈ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ അവര് പറയുമ്പോ, ഇവിടുത്തെ സംശയം എന്താ, അവര് പറയുമ്പോ മഹാവിഷ്ണുവും ഈ പറഞ്ഞ ശിവതത്വത്തിൽ ഒന്ന് തന്നെയാണ്. സദാശിവനാണ് ഏറ്റവും മഹാത്മ്യേറിയ ആള്. സദാശിവ സ്വരൂപമാണ് ബ്രഹ്മസ്വരൂപം എന്ന് പറയപ്പെടുന്നത് എന്നൊക്കെ ശൈവന്മാര് പറയുന്നുണ്ട്. എന്നൊക്കെ ഇരുന്നാലും, മേൽപ്പത്തൂരിവിടെ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഇത്തരം തത്വങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും അവിടെ പരമേശ്വര സ്വരൂപത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ അനുഭവവേദ്യനാകുവാനായിട്ട് സാധിക്കുന്നതായ ഒരേ ഒരു പദം, വികുണ്ഠ പദം, കുണ്ഠമേതുമില്ലാത്തതായിരിക്കുന്ന ഒരു പദം, ഒരു സ്ഥാനം. കുണ്ഠം എന്ന് പറഞ്ഞാൽ ദുഃഖം. നമ്മൾ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തതായ, ബന്ധമില്ലാത്തതായ, ദുരിതമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു സ്ഥാനം. അതാണ് വൈകുണ്ഠം എന്നുള്ള ഒരു വാക്കിന്റെ ഒരു അർത്ഥം. വികുണ്ഠം, വിഗതമായിരിക്കുന്ന കുണ്ഠം, കുണ്ഠമില്ലാതായി പോയത് ഏതൊരു സ്ഥാനത്താണോ ആ സ്ഥാനത്തെയാണ് നമ്മൾ വൈകുണ്ഠം എന്ന് പറയുക. അപ്പൊ ആ പേരിന് യോജിക്കുന്ന ഏറ്റവും ഉദാത്തമായ തത്വം എന്ന് പറയുന്നത് ആ പറഞ്ഞ വിഷ്ണു തത്വം തന്നെയാണ്. ഈ പറഞ്ഞ മൂന്ന് മൂർത്തികളെയും, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്നുള്ളതായി മൂന്ന് മൂർത്തികളെയും എടുത്തു കഴിഞ്ഞാലും, ഈ മൂന്ന് മൂർത്തികളിലും വെച്ചിട്ട് ഏറ്റവും ഉദാത്തമായ ആ വികുണ്ഠ പദത്തിനർഹൻ അങ്ങ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് തുടരണോ, അദ്ദേഹം തുടരണോ? തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർധാതാതു സത്വവിരളോ രജസൈവ പൂർണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാദികം ച തവ ശങ്കരനാമ്നി മൂർത്തൗ. ഓരോന്നും കഴിഞ്ഞു വരുമ്പോ ഇങ്ങനെ സംശയം കൂടി കൂടി വരികയാണെങ്കിൽ അതിന് സംശയിക്കണ്ട, ഈ ശ്ലോകത്തിൽ അതിന് ഉത്തരമുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് മഹാവിഷ്ണുവിന്റെ മഹത്വം ഇത്രമാത്രം അധികരിച്ചു നിൽക്കാനായിട്ട് കാരണം? ആ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് മഹാവിഷ്ണുവാണ് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന പദത്തിന് അർഹനായിരിക്കുന്നത് എന്നൊക്കെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുക, നേരത്തെ പറഞ്ഞല്ലോ ഭാഗവതത്തില് ഭഗവാൻ തന്നെ, മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കും മഹാവിഷ്ണുവും തമ്മിൽ ഭേദമൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. ആരാണോ ഞങ്ങളെ ഭിന്നരായി കാണുന്നത് അവരാണ് മഹാപാപികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭേദം പറയല്ലേ ചെയ്തത് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ടെന്ന് ചോദിച്ചാൽ? അല്ല. ഇനി അതിന്റെ തത്വം എന്താണെന്ന് ഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഈ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന ഈ മൂന്ന് മൂർത്തികൾ ഒരേ ചൈതന്യത്തിന്റെ തന്നെ മൂന്ന് ഭാവങ്ങളാണ്. ഒരേ ചൈതന്യത്തിന്റെ തന്നെ മൂന്ന് ഭാവങ്ങൾ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു പദം കേട്ടു, സകള ഭാവമെന്നും നിഷ്കള ഭാവമെന്നും. സകളം എന്നും നിഷ്കളം എന്നും. സകളം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് സഗുണം എന്ന്. നിഷ്കളം എന്ന് പറഞ്ഞാൽ നിർഗുണം എന്നർത്ഥം. അപ്പൊ സഗുണമെന്നും നിർഗുണമെന്നും രണ്ട് ഭാവങ്ങളുണ്ട് എന്നാണ്. ഭാവങ്ങളേ ഉള്ളൂ. വാസ്തവത്തിലുള്ള ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ നിർഗുണ ഭാവമാണ്. ഗുണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കേട്ട് വന്നിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം ഗുണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മൂന്ന് ഗുണങ്ങളാണുള്ളത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ട്. ഈ മൂന്ന് ഗുണങ്ങൾ പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളിലും ഉണ്ട്. പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള വസ്തുക്കളിൽ മാത്രമല്ല, പ്രപഞ്ചം മുഴുവനായിട്ട് നമ്മളങ്ങ് എടുക്കുക. പ്രപഞ്ചം മുഴുവനായിട്ട് എടുത്താൽ ഭൂമിയും കടന്ന്, സൗരയൂഥവും കടന്ന്, ആകാശഗംഗകളും കടന്ന് അതങ്ങനെ വിസ്തരിച്ചു പോകും. ശൂന്യമായിരിക്കുന്ന ആകാശം എന്ന് പറയാൻ പറ്റില്ല, അവിടെ പോലും ഈ ഗുണങ്ങളുണ്ട് എന്ന. അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വരനും ഗുണങ്ങളുണ്ട്, ആ ചൈതന്യത്തിനും ഗുണങ്ങളുണ്ട്.
ചൈതന്യത്തിന് ഈ പറഞ്ഞ ഗുണങ്ങളോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഭാഗത്തെ നമ്മൾ സഗുണഭാവം എന്ന് പറയും. ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഭാവം എന്ന് പറയും. സത്വം, രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഭാവം. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ചേർന്നതിനെയാണ് വേദാന്തത്തിൽ മായ, അവിദ്യ എന്നൊക്കെ പറയുന്നത്. സാംഖ്യന്മാര് പ്രകൃതി എന്ന് പറയുന്നത്. ഇത്രത്തോളം കേട്ടു വന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാവും, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റും കാണുന്ന മഞ്ഞും മഴയും കാടും മേടും പുഴയും കുന്നുകളും പർവ്വതങ്ങളും, ഇതിനെയല്ല പ്രകൃതി എന്ന് പറയുക. സാധാരണ നമ്മൾ വ്യവഹരിക്കുന്ന പ്രകൃതിയിൽ ഒരു 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 കാര്യം മാത്രമാണെന്നേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്നുണ്ടായതായി പ്രപഞ്ചത്തിന്റെ നമ്മുടെ മനസ്സ് കവരുന്നതായിട്ടുള്ള ഒരു ഭാഗത്തെ മാത്രമേ നമ്മൾ അങ്ങനെ പറയാനുള്ളൂ. എല്ലാം പ്രകൃതി തന്നെയാണ്. മരുഭൂമിയും പ്രകൃതി തന്നെയാണ്, കടലും പ്രകൃതിയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്നുണ്ടായതാണെന്നാണ്. അപ്പൊ എന്താ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് മായ തന്നെയാണ്, അത് അജ്ഞാനമാണ്. പല പേരുകളുണ്ട്. തത്വത്തിലേക്ക് കടന്നു പോകുമ്പോ പലപ്പോഴും നമുക്ക് മടുക്കും, കാരണം കഥ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് തത്വത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു മടുപ്പ് വരും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ആ ഒരു സ്വഭാവമാണ്, മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. കാരണം അത്ര എല്ലാം സുഖമായിട്ട് മനസ്സിലാവും. സ്പൂൺ ഫീഡിങ് വേണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടൊരു കാര്യം. അതുകൊണ്ട് തത്വത്തിലേക്ക് വരുമ്പോഴേക്കും തുടങ്ങി, അങ്ങനെയാണ് പറയുക. ഇപ്പൊ ഒരു ഗുണം ഉണ്ടാവും ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. ഒരു പരിധി വരെ ശരിയാണ്, തത്വം കുറച്ച് മടുപ്പിക്കുന്നതാണ്. പക്ഷേ കുറച്ച് മടുക്കാതെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായ കഥാശ്രവണമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തത്വം പ്രത്യേകിച്ച് ബോധിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായ കഥാശ്രവണമാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കഥാശ്രവണത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? എന്തിനാ കഥകൾ എന്ന് ചോദിച്ചാൽ വെറുതെ സമയം കൊല്ലാൻ, നേരം കളയാൻ, അതിനല്ല കഥ കേൾക്കുന്നത്. കഥ കേൾക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്, അതിനൊരു രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കഥകൾ കേട്ട് 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 കഥകളിൽ കൂടി സഞ്ചരിച്ച് 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 അങ്ങനെ പോകുന്ന ഒരു രീതിക്കാണ് ആ ഒരു പ്രത്യേകത ഉണ്ടാവുക. അപ്പൊ കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ വയ്ക്കുന്ന ആ സമയം തൊട്ട് തന്നെ മുത്തശ്ശി കഥകൾ ഇങ്ങനെ കേട്ട് 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 പോരണം. പക്ഷെ ഇപ്പൊ കഥ കേൾക്കുന്നതിനകത്തൊരു കാലുഷ്യം വന്നിട്ടുണ്ട്. കഥ കേൾക്കുമ്പോ നമ്മള് യുക്തി തിരയാൻ പോകും. ശാസ്ത്രം പഠിച്ചു തുടങ്ങിയപ്പോ ശാസ്ത്രയുക്തികളാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഉറപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോ, അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ട് ലോകം വാചാലമാവാൻ തുടങ്ങിയപ്പോ, ഇങ്ങനെയുള്ള കഥകളുടെയൊക്കെ പിന്നാലെ പോകുന്ന ഒരു നാണക്കേടാണ് എന്നുള്ളൊരു ബോധം പൊതുവെ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ കഥ കേൾക്കുന്ന ശൈലിക്ക് കുറെയേറെ മാറ്റങ്ങൾ വന്നു. കൊച്ചുകുട്ടി അമ്മയുടെ മടിയിൽ കിടന്ന്, മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചൊരു പഞ്ച് കിട്ടുക. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് രാത്രിയില് അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഭീര മഴ തുടങ്ങിയത്. ഗംഭീര മഴയാണ്. അപ്പോ വീടിന്റെ മുകളിൽ, ഓടിന്റെ മുകളിൽ ഇങ്ങനെ മഴ ആർത്തലച്ചു വന്ന് വീഴുന്നതായിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ ഈ കൊച്ചുകുട്ടി, ചെറിയ കുട്ടിയാണ്, അപ്പൊ കുട്ടി ചോദിച്ചു, മുത്തശ്ശി എന്താ മുത്തശ്ശി ശബ്ദം, ഒച്ച കേൾക്കണല്ലോ എന്താ അത് എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറയണ, അതങ്ങ് ആകാശത്തിന്റെ ഒക്കെ അപ്പുറത്ത്, ഭൂമിയുടെ ഒക്കെ അങ്ങ് മുകളിൽ ആകാശത്തിന്റെ അപ്പുറത്ത് ഒരു മേഘക്കൊട്ടാരം ഉണ്ടായിരുന്നു. ആ മേഘക്കൊട്ടാരത്തിൽ ഒരു രാജകുമാരനും രാജകുമാരിയും ഉണ്ടായി. ഈ രാജകുമാരനും രാജകുമാരിയും കൂടെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലും മാളികയിലും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രാക്ഷസൻ, ഒരു ഇരുണ്ട ഭീമാകാരനായിട്ടുള്ള ഒരു രാക്ഷസൻ വന്ന് ഓടി വന്നിട്ട് ആ രാജകുമാരിയെ തട്ടിയെടുത്തുകൊണ്ട് അങ്ങ് ഉയർന്നങ്ങ് പോയി. കറുത്ത തേരിൽ വന്ന് രാജകുമാരിയെ കട്ടിയെടുത്തുകൊണ്ട് ആ തേര് ഓടിച്ചങ്ങ് പോയി. രാജകുമാരൻ എന്ത് ചെയ്തു? വെറുതെ ഇരുന്നോ? ഇല്ല, രാജകുമാരൻ ഒട്ടനെ അവിടുന്ന് ചാടി എണീറ്റു തന്റെ വെളുത്ത തേരെടുത്തു. അങ്ങനെ എടുത്തിട്ട് ആ രാക്ഷസന്റെ പിന്നാലെ പാഞ്ഞു. അങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നായപ്പോഴേക്കും ആ രാക്ഷസൻ എന്ത് ചെയ്തു? അമ്പെടുത്ത് പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് രാജകുമാരനെ എയ്യാൻ തുടങ്ങി.
രാജകുമാരൻ വെറുതെ ഇരുന്നോ? ഇല്ല, രാജകുമാരനും തന്റെ ആവനാരിയിൽ നിന്ന് അമ്പെടുത്ത് ആ രാക്ഷസനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര യുദ്ധമായി ആകാശത്ത്. എന്നിട്ട് ആ രാക്ഷസന്റെയും രാജകുമാരന്റെയും അമ്പുകൾ ഇങ്ങനെ കൂട്ടി മുട്ടി പൊട്ടി ചെതറി. ആ അമ്പുകളുടെ കഷ്ണമൊക്കെ നമ്മുടെ പെരയുടെ മുകളിലാ വന്ന് വീണേ. അതിന്റെ ഒച്ചയെ കേട്ടോണ്ടിരിക്കണേ. ഉവ്വോ, ആ കൂട്ടിമുട്ടണ ഒച്ച കേട്ടില്ലേ? ഏട്ടേ ഏട്ടേ നടക്ക്. ഇതാണ് കഥ. ഈ കഥ യുക്തിവാദിയായ ഒരു അമ്മയും അച്ഛനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ കുട്ടി എടുത്തോണ്ട് പോകും മുത്തച്ഛന്റെ മടിയിൽ നിന്ന്. ഉമ്മ, ആവശ്യമില്ലാത്ത അന്ധവിശ്വാസമൊക്കെ എന്റെ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുക, എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് പറയും, എന്നിട്ട് അവര് കളിയാക്കും, എന്റെ കുട്ടിയുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ പിടിച്ചു വെച്ചിട്ട് മഴ ഉണ്ടാവണത് എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. കടലിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് കയറുന്ന, അപ്പൊ എന്ത് ചെയ്യും? ഞാനിപ്പോ തത്വം പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ വായ്പട്ടോ കേട്ടോ, അല്ലെ കുട്ടി വായ്പട്ടോടാ. ഇതാണ്ടാവുക ശാസ്ത്രാവബോധം വളരേണ്ട ഒരു കാലം, ഒരു പ്രായം അതൊക്കെ ഉണ്ട്. ആ പ്രായത്തിൽ എത്തുമ്പോൾ ശാസ്ത്രാവബോധം ഉണ്ടാവണം. ആ ശാസ്ത്രാവബോധം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ശാസ്ത്രത്തെ വെച്ചുകൊണ്ട് അവന് ഭാവന ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. തനിക്കുണ്ടായ ശാസ്ത്രത്തിന്റെ അറിവിനെ വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് ദോഷകരമാവാത്ത, പ്രപഞ്ചത്തിന് പീഡ ചെയ്യാത്ത, പ്രപഞ്ചത്തിന് ഉപകാരം ചെയ്യുന്നതായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് അവന് സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഭാവന ഉണ്ടാവണം. അവന്റെ ഉള്ളിൽ കാൽപ്പനികതയുടെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി നിൽക്കണം. ആ കാൽപ്പനികതയുടെ ചിറവുകൾ വിടർത്താനായിട്ട് കഥകൾക്കേ പറ്റുള്ളൂ, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് കഥകൾ ഇങ്ങനെ കേട്ട് 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 പോകുന്നത്. കഥകളിൽ യുക്തി ഉണ്ടാവണം നിർബന്ധമില്ല, യുക്തി ഉണ്ടാവാൻ പാടില്ല. കഥകളിൽ ഒരിക്കലും യുക്തി ഉണ്ടാവാൻ പാടില്ല, കാരണം യുക്തി എവിടെ കടന്നു വരുന്നോ അവിടെ വെച്ച് ഭാവനയുടെ ചിറകുകൾ അരിഞ്ഞുപോകും. അതുകൊണ്ട് യുക്തിയില്ലാത്ത കഥകളാണ് മനുഷ്യന്റെ ഭാവനാശേഷിയെ ഉണർത്തിയത്. എത്ര കവിതകളിൽ യുക്തിയുള്ള കവിത, അങ്ങനെ ഒരു കവിത ഉണ്ടോ? ഒരിടത്തുമില്ല. ഊരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി പിടിപ്പെഴുന്നോൾ, കാക്കനീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിയുമ്പോൾ, പൊന്നു പുലരി ഉണർന്നെണീറ്റ് ചെന്ന് കിഴക്ക് തീ പൂട്ടിടുമ്പോൾ, കേൾക്കാം പുളിമരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് വൈലോപ്പിള്ളിയുടെ. അപ്പൊ ആ കവിതയില് കൂരിരുട്ടിന്റെ കിടാത്തി എന്നാ പറയണത്. ഇതാണ് കാൽപ്പനികത. ഇരുട്ടിന്റെ മകളാണ് കാക്ക. യുക്തി ഉണ്ടോ? ഇരുട്ട് അവിടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണോ? ഇരുട്ട് എന്ന് പറഞ്ഞൊരു വസ്തു ഉണ്ടോ? ആ വസ്തുവിന് മുട്ടയിടാൻ പറ്റുമോ? കാക്ക എന്താണെന്ന് മുട്ട വിരിഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ആ വസ്തു പ്രസവിക്കുമോ? അങ്ങനെയൊന്നുമില്ല. അവിടെ ഒന്നും നമ്മൾ യുക്തിബോധത്തെ കൊണ്ടുവരുന്നില്ല. യുക്തിബോധത്തെ കൊണ്ടുവരാതെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ യുക്തിബോധം എവിടെ ഉണരുന്നോ അവിടെ ഭാവനയുടെ ചെറുകള് അരിയപ്പെടും. പക്ഷേ ഈ ഭാവന, ഈ കാൽപ്പനികത, ഈ കഥകൾ എന്നൊക്കെ പറയുന്നത് ഈ തത്വത്തിലേക്ക് എത്തിപ്പെടാതിരുന്നാലും പ്രശ്നമാണ്. അതാണ് കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് രസിക്കുന്നത്. തത്വത്തിലേക്ക് എത്തിപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ രസിപ്പിക്കുന്ന കഥകൾ പോലും ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു പക്ഷേ എന്നല്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. തത്വത്തിലേക്ക് എത്തിപ്പെടണം. ഒരു വാഴയ്ക്ക് നമ്മൾ വളമിടും, ചാണകപ്പൊടി അല്ലെങ്കിൽ രാസവളമാണെങ്കിൽ അത്, ഇതൊക്കെ ഇടും, യൂറിയ ഇടും. ചാണകപ്പൊടിയും യൂറിയ ഒന്നും നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റില്ല, ഇല്ല. അത് വാഴയ്ക്ക് താഴെ ഇട്ട് ചുവടൊക്കെ വെട്ടി മൂടി വെള്ളമൊക്കെ ഒഴിച്ച് അത് വാഴ വലിച്ചെടുത്ത് അതിന്റെ കൊലയായിട്ട് വന്ന് ആ പഴം, ആ കൊല പഴുത്ത പഴം ആയി കഴിയുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ പറ്റുക. എന്നതുപോലെയാണ് യുക്തിയില്ലാത്ത കഥകൾ. കഥകൾ ഇങ്ങനെ കേൾക്കും, ആ കഥയിലെ കാണുന്നതായിട്ടുള്ള ഭാവനകള്, ആ കഥയിൽ വരുന്നതായിട്ടുള്ള അന്ധവിശ്വാസങ്ങള്, ആ പേരാണ് ഇപ്പം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, അന്ധവിശ്വാസങ്ങള്, ഇതൊന്നും നമുക്ക് നേരിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ അതിന്റെ പഴമാണ് ഈ തത്വമായിട്ട് നമ്മുടെ ഉള്ളിൽ വരിക. അത് അറിഞ്ഞോ അറിയാതെയോ വരും, വരണം. അത് വരുമ്പോ പരിചയക്കേടുണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഈ തത്വം ഇപ്പോഴേ പറയുന്നത്.
ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അത് വരുമ്പോ പരിചയക്കേട് ഉണ്ടാവരുത്. നല്ല പഴം എടുത്ത് ഇങ്ങനെ തരുമ്പോ പരിചയമില്ല, പൊട്ടുവാ വിടരുത്. അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ പറയണു മൂന്ന് ഗുണങ്ങൾ തിരിച്ചു വരാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങൾ, എല്ലാം ഈ മൂന്ന് ഗുണങ്ങളാണ്. മുന്നിലിരിക്കുന്ന ഈ പുസ്തകവും നമ്മുടെ ശരീരവും ഉൾപ്പെടെ ഈ മൂന്ന് ഗുണങ്ങളാണ്, വേറൊന്നുമല്ല. ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അഞ്ചു ഭൂതങ്ങൾ ഉണ്ടായതും അഞ്ചു ഭൂതങ്ങൾ തമ്മിൽ ചേർന്ന് പഞ്ചീകരണം വഴിയായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ ഉണ്ടായതും ഒക്കെ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്നിരിക്കുന്നതിനെ നമ്മൾ മായ എന്നും അജ്ഞാനം എന്നും ഒക്കെ പറയും. എങ്ങനെയാ അത് ചേരണതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചകിരി നാരുകൾ പിരിഞ്ഞ് പിരിഞ്ഞ് കയറാവണത് പോലെ. വാസ്തവത്തിൽ കയർ എന്നൊരു സാധനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറില്ല. പാശം, പാശം എന്ന് പറയും സംസ്കൃതത്തില്. പ്രപഞ്ചമാകുന്ന പാശത്താൽ ബന്ധിതരാണ് നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ കർമ്മപാശത്താൽ ബന്ധിതരാണ് നമ്മൾ എല്ലാവരും എന്ന് പറയും. എന്താ ഈ കർമ്മപാശം എന്ന് പറഞ്ഞാൽ? പാശം എന്ന് പറഞ്ഞാൽ കയറ്. കയറെന്ന് പറഞ്ഞാൽ എന്താണ്? കയറെന്ന് പറഞ്ഞാൽ ചകിരി നാര്. ചകിരി നാരല്ലാതെ കയറിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ ചകിരി നാരുകൾ പരസ്പരം പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞാണ് കയറുണ്ടാവേണ്ടത് എന്ന് പറയണത് പോലെ, ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ബന്ധിച്ചതായിരിക്കുന്ന മായ അഥവാ അജ്ഞാനം ഉണ്ടായത് ത്രിഗുണങ്ങളാകുന്ന ചകിരി നാരുകൾ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞാണെന്ന. മൂന്ന് ഗുണങ്ങളേ ഉള്ളൂ, അജ്ഞാനത്തെ മായയൊക്കെ നമ്മളൊന്ന് എഴ പിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്നെണ്ണേ ഉണ്ടാവുള്ളൂ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതെല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, ഈശ്വരനിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഒരേ ചൈതന്യത്തിൽ തന്നെ സത്വഗുണം, ഒരേ ചൈതന്യത്തിന്റെ തന്നെ സത്വഗുണപ്രധാനമായിരിക്കുന്ന അംശത്തെ മഹാവിഷ്ണു എന്ന് പറഞ്ഞു. ഒരേ ചൈതന്യത്തിൽ തന്നെ രജോഗുണം പ്രധാനമായിരിക്കുന്ന അംശത്തെ ബ്രഹ്മാവ് എന്ന് പറയും. ഒരേ ചൈതന്യത്തിന്റെ തന്നെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന അംശത്തെ മഹാദേവൻ, ഈശ്വരൻ, ശിവൻ എന്ന് പറയും. ഈ മൂന്ന് ഗുണങ്ങളാണ് മൂർത്തിത്രയമായിട്ട് നമുക്ക് മുന്നിൽ അവതരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ മഹാവിഷ്ണുവിനാണ് മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന് മഹത്വം കുറവാണെന്നോ ശിവനും മഹാവിഷ്ണുവും രണ്ടാണെന്നോ അർത്ഥം അവിടെ ഇല്ല. അതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്, എനിക്കും മഹാവിഷ്ണുവിനും അഭേദമാണുള്ളത്, ഞങ്ങൾക്ക് തമ്മിൽ ഒരു ഭേദവുമില്ല, ഭിന്നരായിട്ട് ഞങ്ങളെ കരുതുന്നതാണ് പാപം എന്ന് പറഞ്ഞല്ലോ. ശരിയാണ്. കാരണം മഹാവിഷ്ണു ആയാലും മഹാദേവനായാലും ബ്രഹ്മാവായാലും ഒരേ ചൈതന്യമാണ്. ഒരേ ചൈതന്യത്തിന്റെ തന്നെ മൂന്ന് ഗുണങ്ങൾ പ്രധാനമായിരിക്കുന്ന ഭാഗത്തെ ആ ഗുണപ്രധാനമായിട്ട് മൂന്ന് പേര് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ മഹാവിഷ്ണുവാണ് കേമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സത്വഗുണമാണ് കേമം, ഇത്രയേ ഉള്ളൂ അർത്ഥം. സത്വഗുണമാണ് കേമം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ള നമ്മുടെ ശരീരത്തിന്റെ വലത്തെ കൈകൊണ്ടാണ്, വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഇടത്തെ കൈ മോശമാണെന്ന അല്ല, ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യത്തിന് വലത്തെ കൈയാണ് നല്ലത്. ഇടത്തെ കൈക്ക് വേറെ ഉപയോഗങ്ങളുണ്ട്. ഇതുപോലെ ഓരോ അവയവത്തിനും അതിൻ്റെതായിരിക്കുന്ന ഉപയോഗങ്ങൾ വേറെ വേറെ ഉണ്ട്. ആ ഉപയോഗങ്ങളിൽ വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നിലനിർത്താൻ, നിലനിർത്തിക്കൊണ്ടുപോരുന്ന, ജീവിതത്തിന്റെ ഉത്കർഷത്തിന് ഏറ്റവും സഹായിക്കുന്ന ഗുണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സത്വഗുണമാണ്. സത്വം ലഘു പ്രകാശകം ഇഷ്ടം എന്ന് സാംഖ്യത്തിൽ പറയും, സാംഖ്യകാരിക ഗ്രന്ഥത്തിൽ പറയും. സത്വം ലഘു പ്രകാശകം, സത്വഗുണം എന്നാൽ ലഘുവായ ഗുണമാണ്, ലഘുവാണത്. ലഘു എന്ന് പറഞ്ഞാൽ ഗുരുത്വമില്ലാത്തത്. ആ അപ്പൊ ഗുരുത്വം കെട്ട ഗുണമാണ്? അങ്ങനെയല്ല. ഗുരുത്വം കെട്ടത് എന്ന് അർത്ഥത്തിലാണ് ഗുരുത്വം കെട്ടത്, അങ്ങനെയല്ല. ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘനമുള്ളത് എന്നാണ്, പാറ പോലെ അങ്ങനെ ഉറച്ചിരിക്കുന്നത്, ലൈറ്റ് വെയിറ്റ് അല്ല എന്നർത്ഥം. സത്വം എന്നാൽ അങ്ങനെയല്ല, ലഘുവാണ്. അത് ഏതവസ്ഥകളോടും പൊരുത്തപ്പെടുന്നതും ഏതവസ്ഥയിലും തൻ്റെതായ സ്വത്വത്തെ നിലനിർത്താൻ സഹായിക്കുന്നതും എന്നാൽ ഏതവസ്ഥയിലും മലീമസമാവാതെ ശുദ്ധമായി നിൽക്കുന്നതുമായിട്ടുള്ള ഗുണത്തെയാണ് സത്വഗുണം എന്ന് പറയുക. ലഘു എന്നാണ് അതിൻ്റെ അർത്ഥം, ലഘു.
അതുകൊണ്ടാണ് ഏതൊരു ജീവിത സാഹചര്യത്തോടും പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ലഘുവാണ്. സാധാരണ മനുഷ്യർക്കുണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ. ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവത്തെ വെച്ചിട്ട്, ശരീരത്തെ വെച്ചിട്ട്, പെരുമാറ്റത്തെ വെച്ചിട്ട്, വാക്കിനെ വെച്ചിട്ട് ഒക്കെ നമുക്ക് ഈ ഗുണങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരാളോട് നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അയാളുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഏത് ഗുണമാണ് അയാളിൽ മുറ്റി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏകദേശ സൂചനകളെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പൊ സാത്വികരായിരിക്കുന്ന ആളുകൾ ഇത്ര ഇട്ടാൽ മതി, ലഘു പ്രകാശകം, ഈ രണ്ടെണ്ണം വെച്ചിട്ട് അവർ ലഘുവായിരിക്കും, സംസാരിക്കും നമ്മളോട്. ചില ആളുകളോട് നമ്മൾ 10 മിനിറ്റ് സംസാരിച്ചാലും നമ്മളെ അടുത്ത് നിപ്പുണ്ടെന്നുള്ള ഒരു ഭാവം പോലും അവർക്ക് ഉണ്ടാവില്ല. ഗുരുവാണ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ അല്ല, വളരെ കനപ്പെട്ട ആളുകളാണ് എന്നർത്ഥം. ഒട്ടും തന്നെ നമുക്ക് അനുകൂലനായിട്ട് നിൽക്കാത്ത ഒരു 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 തരം ഒരു സ്വഭാവം, പിടികിട്ടാത്ത ഒരു സ്വഭാവം, അതാണ് ഈ ഗുരു എന്ന് പറയുന്നത്. ഇത് ഈ മൂർത്തിത്രയത്തിന്റെ കാര്യം വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുവോടെ, സത്വം അങ്ങനെയല്ല, അത് ലഘുവാണ്, പ്രകാശകമാണ്, പ്രകാശിപ്പിക്കുന്നതാണ്. പ്രകാശത്തിന്റെ സ്വഭാവത്തോടുകൂടി തനിയെ പ്രകാശിക്കുകയും തനിക്ക് ചുറ്റുമുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. അതാണ് സത്വഗുണത്തിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകത, എല്ലാവരിലും ഉണ്ട്. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർച്ച് എടുത്ത് തെളിയിച്ച് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലും അല്ല, പ്രസന്നരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ പ്രസന്നവദനരായിരിക്കും, പ്രസന്ന ചിത്തരായിരിക്കും, അവരുമായിട്ട് ഇടപഴകുന്ന ആളുകളും പ്രസന്നരായി തീരും. നമുക്കൊരു സങ്കടമൊക്കെ വന്നിരിക്കുന്ന, ദുഃഖമൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്ന് പോയി സംസാരിച്ചാൽ മതി, ആ ദുഃഖമൊക്കെ മാറി നമുക്കൊരു പ്രസാദം കൈവരും. വാക്കിൽ പ്രസന്നതയുണ്ടാവും, പെരുമാറ്റത്തിൽ പ്രസന്നതയുണ്ടാവും, ചിരിച്ച മുഖത്തോടുകൂടിയിട്ടല്ലാതെ അവരെ കാണാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഗുണമാണ് സത്വഗുണം എന്നുള്ളത്. രജോഗുണം അങ്ങനെയല്ല. ഉപഷ്ടംഭകം ചലം ച എന്നാണ്, സദാസമയം ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗുണമാണ് രജോ ഗുണം. എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാരുണ്ടല്ലോ നീർപോലെ, വെരിത് പോലെ ഇങ്ങനെ നടക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ മോശമായിട്ട് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ, അവരിലും രജോ ഗുണമുള്ള നമ്മുടെ ക്ഷത്രിയന്മാരെല്ലാവരും, രാജാക്കന്മാരൊക്കെ എല്ലാവരും തന്നെ രജസ്വഭാവികളായിരുന്നു, രജോ ഗുണമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ സദാസമയവും യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരുടെ ധൈര്യമാണ്. ചോരത്തിളപ്പിൽ മിഴിമങ്ങൾ വളർന്നതല്ല, പാരൽപ്പമെങ്കിലും അടക്കണമെന്നതല്ല, പോരത്രമേൽ ദുരിതമെന്നറിയായികയല്ല ധീരർക്ക് ധർമ്മരതി സൃഷ്ടിയിലുള്ളതത്രേ എന്നുള്ളൂര് പറയും ക്ഷത്രിയന്മാരെ പറ്റി പറയുമ്പോൾ. സദാ യുദ്ധം, നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ ഭാരതത്തിന്റെ ചരിത്രത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അത് നികഴ്ത്തിയാണ് പറയാറ്. എപ്പോഴും ഇങ്ങനെ തമ്മിലടിയായിരുന്നുള്ള ആൾക്കാർ, രാജാക്കന്മാരൊക്കെ തമ്മിലടിയായിരുന്നു. ആ തമ്മിലടിയുടെ പിന്നിലുള്ളതായ ഒരു രഹസ്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ധർമ്മരതി അതാണ് ധർമ്മരതി. എന്താ ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ? ഭൂമിയെ പരിപാലിക്കുക, അതിനെ വിസ്തരിപ്പിക്കുക. യുദ്ധം ഒരു ധർമ്മമാണ്. ഇന്നത്തെ യുദ്ധം പോലെയല്ല, ധർമ്മയുദ്ധമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 6 ആയിക്കഴിഞ്ഞാൽ അലാറം അടിച്ചു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും, സന്ധ്യ ആയ അലാറം അടിച്ചാൽ യുദ്ധം നിർത്തും. അല്ലാതെ ഇന്നത്തെ പോലെ പുറകിൽ കൂടെ പോയിട്ട് കുത്തുക, അവിടെ ഇവിടെയും പോയിട്ട് ആൾക്കാർ സ്വൈര്യമായിട്ട് നടന്നപ്പോ പോയി ബോംബിടുക, ഇങ്ങനത്തെ പരിപാടിയൊന്നും അന്നുണ്ടായിരുന്നില്ല. ധർമ്മയുദ്ധത്തെ പറ്റിയിട്ട് പരിചയമില്ല ആർക്കും. ധർമ്മയുദ്ധമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ധർമ്മയുദ്ധം തീർച്ചയായും ഉണ്ട്. ഓരത്രമേൽ ദുരിതമെന്നറിയായികയല്ല, യുദ്ധം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുരിതം ഉണ്ടാക്കണതെന്ന് അറിയാത്തതൊന്നുമല്ല. പാരൽപ്പമെങ്കിലും അടക്കണം എന്നതല്ല, എനിക്ക് ഈ രോഗം മുഴുവൻ അടക്കി ഭരിക്കണം എന്നുള്ള ഒരു മോഹം കൊണ്ടുമല്ല അവർ യുദ്ധത്തിന് പോയത്. ചോരത്തിളപ്പിൽ മിഴിമങ്ങൾ വളർന്നതല്ല, ചോര തിളച്ച് ഈ ലോകത്തിന്റെ ദുരിതം കാണാൻ പറ്റാതെ മിഴിമങ്ങിപ്പോയതുമല്ല ധീരർക്ക് ധർമ്മരതി. ക്ഷത്രിയന്മാർക്ക് അവരുടെ ധർമ്മത്തോടുള്ളതായ രതി, ഇഷ്ടം, ആക്രാന്തം എന്നൊക്കെ മലയാളത്തിൽ നിന്ന് പറയും, അതാണ് ആ യുദ്ധങ്ങൾക്ക് കാരണം എന്ന്. ആ രതിയാണ് രജോഗുണം ഇവിടെ ഉണ്ടാക്കുന്നത്. അടക്കിയിരുത്തില്ല എന്നാ, രജോഗുണം ഉണ്ടാവണം. രജോഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമി മുന്നോട്ട് ചലിക്കില്ല, സമൂഹം മുന്നോട്ട് ചലിക്കില്ല. രജോഗുണം എല്ലായിടത്തും ഉണ്ട്, സാധാരണ വസ്തുക്കളിൽ മാത്രമല്ല. ഒരു വസ്തുവിലുള്ള രജോഗുണത്തെ വ്യക്തമായി നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും.
സാധാരണ അചേതനങ്ങളായ ദ്രവ്യങ്ങളിൽ പോലും ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ട്. അതിൽ പണത്തിലുള്ള ഗുണമാണ് രജോഗുണം, ധനത്തിലുള്ള ഗുണമാണ് രജോഗുണം. അത് ചലിച്ചുകൊണ്ടിരിക്കണം, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കെട്ടിക്കിടക്കുന്ന പണം, കള്ളപ്പണം, അത് ദാരിദ്ര്യത്തെക്കാൾ അപകടം പിടിച്ചതാണ്. ധനശാസ്ത്രം എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് മനസ്സിലാവും, കള്ളപ്പണം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന പണം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. പണത്തിന്റെ ഗുണമാണ് രജോ ഗുണം, അത് സംക്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. രക്തത്തിന്റെ ഗുണമാണ് രജോഗുണം, അത് സംക്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ രജോഗുണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നു, എങ്ങോട്ട് എടുക്കാം. അപ്പൊ രജോഗുണം ഏതിനൊക്കെ ഉണ്ടോ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ബ്രഹ്മാവിനുള്ളത് രജോഗുണമാണ്, അതുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ രജോഗുണം പ്രധാനമായിരിക്കുന്ന തത്വമാണ് ബ്രഹ്മാവ് എന്നുള്ളത്. സത്വഗുണപ്രധാനമായിരിക്കുന്ന തത്വം മഹാവിഷ്ണു. ഇനി തമോ ഗുണപ്രധാനമായിരിക്കുന്ന തത്വം ഉപഷ്ടംഭകം ചലം ചരജഹ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഗുരു വരണകമേവ തമഹ. ഗുരുവായ ഗുണം അതാണ് തമോ ഗുണം, പറഞ്ഞാൽ അതിന് കനം കൂടുതലാണ്. അത് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം അല്ല. നമുക്കറിയാം മഹാദേവന്റെ അടുത്ത് അങ്ങനെ എളുപ്പത്തിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കില്ല. അതുകൊണ്ടാണ് മഹാദേവനെ ചിത്രീകരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു 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 രൗദ്രമൂർത്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സദാശിവൻ എന്നാണ് പേര്. അത് ആ ചൈതന്യ സ്വഭാവമാണ്, സദാശിവം. എപ്പോഴും മംഗളസ്വരൂപമായിട്ട്, എപ്പോഴും ശാന്തസ്വരൂപിയായിട്ടിരിക്കുന്നത് ആണ്, അതാ ചൈതന്യത്തിന്റെ സ്വഭാവമാണത്. പക്ഷെ തമോ ഗുണത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല. വരണകം മറയ്ക്കുന്നതാണ്, ലയിപ്പിച്ചു കളയുന്നതാണ്, ആഴ്ത്തിക്കളയുന്നതാണ് ആ ഗുണം. അത് പ്രളയം എന്ന് പറയും. ബ്രഹ്മാവ് സൃഷ്ടിയാണ് എന്നുണ്ടെങ്കിൽ മഹാദേവന് പ്രളയമാണ് കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും മറയ്ക്കുക, ഇല്ലാതാക്കുക എന്നല്ല അർത്ഥം. അതിനൊരു ഇതുണ്ട്, സംഹാരമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്തിനെ ഇല്ലാതാക്കി പൊടിച്ച് ഭസ്മാക്കി കളയുന്ന ആള്, അങ്ങനെയല്ല. വരണകം മറയ്ക്കുക എന്ന അതിന്റെ അർത്ഥം, ഒന്നിനെ ഇല്ലാതാക്കുന്നില്ല, നേരെ മറിച്ച് അതിനെ മറയ്ക്കുകയേ ചെയ്യും. അപ്പൊ മറയ്ക്കുമ്പം മറയുമ്പോൾ എന്ന് നമ്മൾ വിചാരിക്കും, ഇല്ലാതായി എന്ന് വിചാരിക്കും. പേഴ്സ് പോയി, ഇല്ലാണ്ടായി എവിടെയോ വെച്ച്, ആ അതില്ലാണ്ടായി എന്നാ പറയുന്നത്, പോയി. ആ പോവും എന്താ ചെയ്തത്, എന്താ പറഞ്ഞ ചെയ്തത്, നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറയുകയാണ്. ഒരു പക്ഷി പറന്ന് 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 അത് മറഞ്ഞു പോവാണ് ചെയ്യുന്നത്, ഇല്ലാണ്ടായി പോവല്ല ചെയ്യുന്നത്. ഇതുപോലെ പ്രപഞ്ചം മുഴുവനും ഇല്ലാതായി പോവുകയല്ല ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രളയം എന്ന് പറയുമ്പം 2018 പ്രളയം അല്ല, പ്രകർഷേണ ലയിച്ചു പോവാണ്, മറഞ്ഞു പോവാണ്, സൂക്ഷ്മമായിരിക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മമായി പോവുക, അങ്ങനെ സൂക്ഷ്മമാക്കി കളയുക, മറയ്ക്കുക, അതാണ് തമോ ഗുണത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവം. ഇത് എല്ലാവരിലും ഉണ്ട് എന്നാണ്. ഒരു വീട്ടിൽ ഈ മൂന്ന് ഗുണങ്ങളുള്ള ആളുകളും ഉണ്ടാവും. ഒരമ്മയ്ക്കും അച്ഛനും മൂന്ന് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുത്തൻ സത്വഗുണവും ഒരുത്തൻ രജോ ഗുണവും ഒരുത്തൻ തമോ ഗുണവുമായിരിക്കും. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളും ഉള്ള ആളുകളെ മൂന്ന് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പഠിക്കണം എന്നുണ്ടെങ്കിൽ തത്വം കേൾക്കുമ്പോൾ പോട്ടുവ ഇടാൻ പാടില്ല, അത്രേ ഉള്ളൂ. ലളിതമാണ് കാര്യം. നമ്മൾ നിരീക്ഷിച്ചാൽ മതി, കൂട്ടിയെ നിരീക്ഷിക്കുക. ഒരാള് എല്ലാം തുടങ്ങാനാവും, എടുക്കാൻ എന്ത് ചെയ്യണം എന്നു കൂട്ടി പോയി ചെടി നട്ടാ, നമ്മൂടി പോയി ചെടി നട്ടു, വെള്ളം കോരി വെക്കടാ കോരി വെച്ചു. ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ പറഞ്ഞ അവൻ ചെയ്യില്ല, നടും തുടങ്ങും. വളർന്നു കഴിയുമ്പോ കച്ചവടം തുടങ്ങും, ഓട്ടിപ്പോ എല്ലാം. അവനെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ആ കച്ചവടം തുടങ്ങാൻ ആ വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. ആര് കണ്ടാലും ആ കട വന്ന് കയറും. തുടങ്ങാൻ ബെസ്റ്റാണ്, കൊണ്ടുപോകാൻ അവനെ കൊണ്ട് പറ്റില്ല. അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് നടക്കാൻ രണ്ടാമത്തവനെ വിളിക്കണം. ആരാ അത്? സത്വഗുണപ്രധാനിയായ ആള്. ബ്രഹ്മാവ് സൃഷ്ടിച്ചു, മഹാവിഷ്ണു പരിപാലിച്ചു. മഹാവിഷ്ണുവിനെ കൊണ്ട് സൃഷ്ടിക്കാൻ കൊള്ളൂല. കാരണം സത്വഗുണം എന്ന് പറയണത് അങ്ങനെയാണ്, രജോ ഗുണമാണ് സൃഷ്ടിക്കല്. രജോ അവൻ എപ്പോഴും ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കണം, പുതിയതിനെ പുതിയതിനെ
അപ്പൊ അവന് പുതിയ പുതിയ ജോലികൾ കൊടുക്കുക. ഒരു ദിവസം ചെടി വളരാൻ പറഞ്ഞു, ചെടി നട്ടു. അടുത്ത ദിവസം പോയി മാറാലി അടിക്കാൻ പറയാം, അവൻ പോയി മാറാലി അടിക്കും. കാരണം അവന് പെട്ടെന്ന് ബോറടി, പുതിയത് 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 ചെയ്തുകൊണ്ടിരിക്കുക. ബ്രഹ്മാവ് പുതിയത് പുതിയ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടിച്ച് കണ്ട വഴിക്ക് പോകും, വിഷ്ണുവാണ് പരിപാലിക്കുക. അപ്പൊ രണ്ടാമത്തവന് സത്വഗുണ പ്രധാനിയായ ഒരാൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം. ആൾക്കാരുമായിട്ട് നല്ല രീതിയിലൊക്കെ ഇടപെട്ട് അങ്ങനെ ഇരിക്കാനാണ്. തുടങ്ങുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അതിനൊക്കെ ഒത്തിരി പ്രയത്നിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അങ്ങനത്തെ പണി ഏൽപ്പിക്കരുത്. ചിലപ്പോൾ ഈ തുടങ്ങി പരിപാലിച്ചു വന്ന കാര്യങ്ങൾ ഒന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഈ രണ്ട് ആൾക്കാരെ കൊണ്ടും പറ്റില്ല. അപ്പൊ വേണം മൂന്നാമത്തെ ഈ ഒന്ന് നിർത്തിയേക്ക് കിട്ടും. ആ മിനിറ്റ് വെച്ച് അങ്ങനെ നിർത്തിക്കാണ്, ഒട്ടും വേണ്ട, യാതൊരു ക്ലേശവും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സ് സംഗതി കച്ചവടം കൂട്ടിക്കെട്ടി വീട്ടിൽ കൊടുക്കും. അവനെ കൊണ്ട് പറ്റുന്ന പരിപാടി. അപ്പൊ അവനെ തുടങ്ങാനോ പരിപാലിക്കാനോ ഏൽപ്പിക്കരുത്. തുടങ്ങി പൂർത്തിയാവുന്നതിന് മുമ്പ് അവൻ ചിലപ്പോൾ നിർത്തിച്ചു കളയും. ഇത് മോശമല്ല, ചില കാര്യങ്ങൾ അവസാനിക്കണം. തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മുന്നോട്ട്. ചില കാര്യങ്ങൾ അവസാനിച്ചേ പറ്റുള്ളൂ, അവസാനിക്കണം. അത് അവസാനിക്കേണ്ട സമയത്ത് അത് അവസാനിക്കണം. ചിലത് ഉണ്ടാവേണ്ട സമയത്ത് ചിലത് ഉണ്ടാവണം. നമ്മളൊക്കെ ഉണ്ടായവരാണ്, എന്നെങ്കിലും ഒന്ന് അവസാനിക്കുന്നവരാണ്. ഈ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ബിന്ദുവിൽ നിന്നും അവസാനിക്കുക എന്നുള്ള ഒരു ബിന്ദുവിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ പ്രയാണത്തിലാണ് നാം അറിവ് സമ്പാദിക്കുന്നത്, നാം കർമ്മങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഈ ജീവിതത്തിന്റെ സാഫല്യം എന്താണ് എന്നുള്ളത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രയാണ കാലത്ത്, അവസാന കാലത്തല്ല, ആദ്യ ബിന്ദുവിൽ നിന്നും അവസാന ബിന്ദുവിലേക്കുള്ളതായിരിക്കുന്ന ആ ഒരു പ്രയാണത്തിന്റെ സമയത്ത് എന്താണ് നമുക്ക് മുതൽക്കൂട്ടാവുന്നത്? അത് ആ സത്വഗുണമാണ്, നിലനിർത്തുന്ന ഗുണമാണ്. അതുകൊണ്ടാണ് ഭക്തന്മാരെ സംബന്ധിച്ച് ഭട്ടതിരിപ്പാട് പറയുന്നത്, അല്ലയോ ഭഗവൻ അങ്ങാണ് മഹത്തായിരിക്കുന്ന പദത്തിന് അർഹനായിരിക്കുന്നത്. അത് അങ്ങയിലാണ് പ്രകാശമാണ്, അറിവിരിക്കുന്നത് അങ്ങയിലാണ്, അറിവ് അനുഭവിക്കുവാൻ സാധിക്കുന്നത് അങ്ങയിലാണ്, അറിവിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അങ്ങയിലാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ മുഴുവൻ നുകരുവാൻ സാധിക്കുന്നത് അങ്ങയിലാണ്. അതുകൊണ്ട് ഈ മൂന്ന് മൂർത്തികളിലും വെച്ചിട്ട് അങ്ങയുടെ മാഹാത്മ്യം അങ്ങേയറ്റം പുകൾപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ വിഷ്ണു മഹത്വ സ്ഥാപനം എന്നുള്ളതായ തത്വത്തിൽ കൂടി ഭട്ടതിരിപ്പാട് പറഞ്ഞു വരുന്നത്. ഇതിൽ പ്രമാണങ്ങൾ അനവധി ഉണ്ട് എന്നാണ് ഞാൻ വെറുതെ പറയണതല്ല, വെറുതെ പറയണതല്ല. പറയണു, ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത്വാമേവ മാനയതിയോ നഹി പക്ഷപാതി ത്വന്നിഷ്ഠമേവ സഹി നാമ സഹസ്രകാതി വ്യാഖ്യ ഭവസ്തുതി പരശ്ചതിംഗതോന്തേ. ശങ്കരാചാര്യസ്വാമികള്, ആചാര്യസ്വാമികൾ പോലും പ്രാമാണികന്മാരിൽ അങ്ങേ അറ്റത്തെ ആളാണ് ആചാര്യസ്വാമികൾ. ആ ആചാര്യസ്വാമികൾ പോലും അല്ലയോ ഭഗവൻ അങ്ങേയാണ് പറയുന്നത്. ഞാൻ വേറെ സഹസ്രനാമങ്ങളുടെ ഭാഷയൊന്നും അങ്ങനെ അത് എഴുതാൻ പോയില്ല, പക്ഷെ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ എഴുതിയിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചു, എന്താ ബാക്കിയുള്ളതൊക്കെ വ്യാഖ്യാനിക്കാത്തത്? ബാക്കിയുള്ളവർക്കൊക്കെ മാഹാത്മ്യം കുറവായിട്ടൊന്നുമല്ല. പക്ഷെ ഈ ജീവിതത്തിലൊരു മനുഷ്യൻ ഏത് തത്വത്തിൽ കൂടിയിട്ടാണോ കടന്നു പോവേണ്ടത്, ആ തത്വം അറിയണമെന്നുണ്ടെങ്കിൽ ഈ സഹസ്രനാമത്തിന്റെ ഭാഷ്യം തത്വം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം അത് വ്യാഖ്യാനിച്ചത്, മറ്റൊന്നിനും പോയില്ല. അതുപോലെ ആ അമ്മയുടെ ആ സദ്ഗതി ഉണ്ടാകുന്ന ആ സമയത്തും മറ്റും ഭുജംഗപ്രയാതം ചൊല്ലി, ശിവഭുജംഗപ്രയാതവും ചൊല്ലി, അവസാനം ചൊല്ലിയത് വിഷ്ണുഭുജംഗപ്രയാതമാണ്. ആ വിഷ്ണുഭുജംഗപ്രയാതം ചൊല്ലിയപ്പോഴാണ് അമ്മയ്ക്ക് വൈഷ്ണവ വിഷ്ണു ലോകത്ത് വൈകുണ്ഠത്തിൽ നിന്നും വിഷ്ണു പാർഷദന്മാർ വന്ന് ആ അമ്മയുടെ ആ ജീവനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത്. അമ്മയ്ക്കറിയാം, അദ്ദേഹത്തിനറിയാം ഏതിനാണ് മഹത്വം കൂടുതൽ എന്നുള്ളത്. അതുകൊണ്ട് പ്രാമാണികന്മാർ അനവധിയാണ് അങ്ങയുടെ മഹാത്മ്യത്തെ സ്ഥാപിച്ചു നൽകുവാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ എത്രയോ പ്രമാണങ്ങൾ വേണമെങ്കിലും നമുക്ക് നിരത്തി 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 വയ്ക്കുവാനായിട്ട് സാധിക്കും. ധാരാളം കാര്യങ്ങള് ഇതേപോലെ വിഷ്ണു മഹത്വ സ്ഥാപനത്തിനായിക്കൊണ്ട് ഈ ഒരു ഗുണങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ
തൊണ്ണൂറാമത്തെ ദശകത്തില് എഴുപത്തൂര് വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളില് എല്ലാ ശ്ലോകങ്ങളിൽ കൂടിയിട്ടും കടന്നു പോകാനുള്ളതായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവതരിപ്പിച്ചതായിരിക്കുന്ന ആ ഒരു തത്വത്തെ, ഏറ്റവും ചുരുക്കിയ ഗുണത്രയത്തെ ഒന്ന് വിശദമായി പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് ഈ തൊണ്ണൂറാം ദശകത്തിന്റെ തത്വം വിഷ്ണു മഹത്വ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചത് ഈ ഗുണത്രയത്തിന്റെ രഹസ്യത്തെ പറഞ്ഞു നിന്നുകൊണ്ട് ജീവിതത്തിൽ സത്വഗുണത്തിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു വ്യക്തമായ സൂചന നൽകുകയാണ് ചെയ്തത് എന്ന് മാത്രം ഇവിടെ സജ്ജനങ്ങളുടെ മുൻപാകെ ബോധിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും പാദനമസ്കാരം ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തു. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ